അസ്സലാമു അലൈക്കും അയ്യുഹത്തുല്ലാ അനഫി തമാമി സിഹ ഉഹന്നയുക്കും ഹാക്കദ കൈഫാന്തും അൽഹംദുലില്ലാ കുല്ലുക്കും ബിൽ ഖൈർ മാഷാ അല്ലാഹ് نحن اليوم في وحدة جديدة. نعم. ماذا اسم الوحدة؟ ماذا؟ نعم. انظروا إلى الشاشة. الخضرة. ماذا؟ الخضرة. أنتم رأيتم الخضرة؟ ماذا الخضرة؟ ما المراد بالخضرة؟ പച്ചപ്പ് അല്ലേ? എന്താണ് ഒന്ന് നോക്കിയേ. മദ നറാഫി ശാശ മദ ശജറ ശജറത്തുൻ കബീറ. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നഹ്നു നദ്ഖുലു ഇലാ ഹാദിഹിൽ വഹ്ദ ബി അബിയാത്തിൻ സലാത്ത്. ഒരു മൂന്ന് ബൈത്തുമായിട്ടാണ് നമ്മൾ ഈ യൂണിറ്റിലേക്ക് പ്രവേശിക്കുന്നത്. ആ മൂന്ന് ബൈത്ത് ഒന്ന് എടുത്തു നോക്കിയേ. യൂണിറ്റ് തുടങ്ങുന്ന ഭാഗത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും. എടുത്തിട്ടുണ്ടോ? ടെക്സ്റ്റ് ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? എന്തൊക്കെ മുൽ കിതാബ് അൽ കിതാബുൽ മുഖറർ ലദൈക്കും. നഅം. ആ ഇഖ്റഉ മാദാ നറാ. അൻസിദു അൻതും അൻസിദു കൈഫ നൻസിദു ഹാദിഹിൽ മൽലൂം. നഅം കൈഫ ഉംർ ലിലിൽ കസ്സറ ذاتِ الْغُصُونِ النَّظِيرَةَ كَيْفَ لَمَتْ مِنْ حَبَّةٍ وَكَيْفَ صَارَتْ شَجَرَةً فَابْحَثْ وَقُلْ مَنْ ذَا الَّذِي أَخْرَجَ مِنْهَا ثَمَرًا فَابْحَثْ وَقُلْ مَنْ ذَا الَّذِي അങ്ങനെ ചൊല്ലാൻ കഴിയുമല്ലോ അല്ലേ? ഒന്ന് ചൊല്ലി നോക്കി. ആ കഴിയും. ഓക്കെ നാം കൈഫ ഉള്ളുർലി തിൽക്ക ശജറ. ഒന്ന് ചൊല്ലിക്കോ ചൊല്ലിക്കോ. ഉള്ളുർലി തിൽക്ക ശജറ ദാത്തിൽ ഹുസൂനിൻ നീറ കൈഫ നമത് മിൻ ഹബ്ബത്തിൻ വകൈഫ സാറത് ശജറ ഫബ്ഹസ് വഖുൽ മൻ ദല്ലദീ അഖ്റജ മിൻഹാ സമറ ഫബ്ഹസ് വഖുൽ മൻ ദല്ലദീ അഖ്റജ മിൻഹാ സമറ. يا ولد يا بنت ابحث وقل من اخرج منها او من اوجد منها ثمره جديده. ആശയം പിടുത്തം കിട്ടിയോ അല്ലേ? മദ നറ നഅം ഹാദിഹി ശജറ ഹാദിഹി ശജറ കൈഫ നമത് അശജറ ഫിൽ ഖദീഫി ഖദീമി സമാനി ഹകദ ഹാദിഹി ശജറ. ആണോ മുമ്പേ ഈ മരം ഇങ്ങനെ തന്നെയായിരുന്നോ? നിങ്ങൾ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും അല്ലേ? നിങ്ങൾ കാണുന്നതിന് മുമ്പും ആ മരം അവിടെ ഉണ്ടായിരുന്നു അല്ലേ? ആ അന്ന് അതെങ്ങനെയായിരുന്നു? ആ നിങ്ങളൊക്കെ വലുതായതുപോലെ തന്നെ ആ മരത്തിനും ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു അല്ലേ? എങ്ങനെയായിരുന്നു? ആ അത് നമത്ത് മിൻ സമറത്തിൻ. ആരോ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ആരോ ഒരു
ഒരു പക്ഷി, ഒരു ജീവി, അല്ലെങ്കിൽ ആ മരത്തിൽ നിന്ന് അതിൻ്റെ ഏതോ ഒരു കായ താഴെ വീണ്, അതിൽ നിന്ന് ആ വിത്ത് മണ്ണിൽ തട്ടി, അത് പൊട്ടി മുളച്ച് തൈയായി, അത് വളർന്ന് ഒരു മരമായി മാറിയിട്ടുണ്ട് അല്ലേ. ആ ഇനി ആ വരിൻ്റെ ആശയം ഒന്നിങ്ങനെ ഒന്നിങ്ങനെ പതുക്കെ ഒന്ന് പോകുന്നു നോക്കിയേ. ഞാൻ ഒന്തുർ ലിതിൽക ഷജറ ആ ദാതിൽ ഖുസൂനി നദിറ കൈഫ ഷജറ അഷജറത്തു ദാതിൽ ഖുസൂനി നദിറ മദ നദിറ ആ അൽ മൻദൂർ വളരെ സമൃദ്ധമായ, വളരെ നയന മനോഹരമായ, നല്ല ഹുസ്സുനുകളോടുകൂടിയ, ഇടതൂർന്ന മര ചില്ലകളോടുകൂടിയ, ഇലകളോടുകൂടിയ ആ വലിയ മരം. കൈഫ നമത് മീൻ ഹബ്ബത്തിൻ, ഒരു ചെറിയ ധാന്യത്തിൽ നിന്ന്, ഒരു ചെറിയ വിത്തിൽ നിന്നാണ് അത്ര വലിയൊരു മരം വന്നിട്ടുള്ളത്. ശ്രദ്ധിച്ചിരുന്നു നിങ്ങൾ, നമ്മുടെയൊക്കെ വീട്ടിൽ ആ നാളികേരം കണ്ടിട്ടില്ലേ, ആ തെങ്ങ്, തെങ്ങിൽ നിന്നാണ് ഉണ്ടാവുന്നത് അല്ലേ. തെങ്ങ് എന്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്? ആ നാളികേരത്തിൽ നിന്നുണ്ടാവും. അങ്ങനെ കടങ്കഥ ഉണ്ടല്ലോ അല്ലേ. നാം അശജറത്തു നിഅമത്തുൻ മിൻ നിഅമില്ലാഹി തബാറക വ തആല അല്ലേ, ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള, ആ പടച്ചവന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ നിഅമത്താണ്, വലിയൊരു ഒരു വലിയ അനുഗ്രഹമാണ് മരം എന്ന് പറയുന്നത് അല്ലേ. ആ സുമ്മാ പിന്നീട് എന്താ നമ്മൾ മരത്തിനെ കുറിച്ച് പറയാ? ആ വഹിയ തുഴ്ത്തി ഉക്കുലഹ നഹ്നു നഉക്കുലു മിൻ സമറാതിഹ അല്ലേ. അല്ലേ, ആദ്യ നേട്ടം അതാണല്ലോ നമ്മൾ പറഞ്ഞത്, ഉദ്ദേശിച്ച് അല്ലേ. ഫസ്റ്റ് തന്നെ ഒരു മരം നടുമ്പോഴുള്ള ഉദ്ദേശം തന്നെ അതിൽ നിന്ന് കായ പറിച്ച് തിന്നണം എന്നുള്ളതാ. അങ്ങനെയുള്ള ഉണ്ടാവുക. ആ നഹ്നു ഉക്കുലുമിൻ ഉക്കുലിഹ നാം അശജറത്തു തുഴ്ത്തി ഉക്കുലഹ കുല്ലഹീനിൻ ഇല ജമീഇൽ ഹയവാനാത്ത് അല്ലേ. ഏത് ജീവികളാ നോട്ടല്ല, മനുഷ്യൻ ചെന്നാൽ മനുഷ്യനും തരും, കാക്ക ചെന്ന കാക്കക്കും തരും, അണ്ണാനാണ് ചെന്നതെങ്കിൽ അണ്ണാനും കൊടുക്കും. ഇങ്ങനെയാണല്ലോ മരത്തിൻ്റെ ശൈലി അല്ലേ. നാം അശജറത്തു തുഴ്ത്തി ഉക്കുലഹ കുല്ലഹീനിൻ ലി ജമീഇൽ ഹയവാനാത്ത് നാം അശജറത്തു അടുത്ത് പറയൂ ആ അശജറത്തു ആ തുസബ്ബിബു ലിൽ മത്തർ തുസബ്ബിബു ലിൽ മത്തർ അല്ലേ, മരം അല്ലേ മഴയ്ക്ക് വലിയൊരു കാരണമാണ്. വഹക്കദ തുസബ്ബിബു ലി തവാസുനിൽ തഖസ് തവാസുനിൽ തഖസ് മദ തഖസ് തഖസ് മദ ഞാൻ ക്ലൈമറ്റ്, നമ്മുടെ കാലാവസ്ഥ അല്ലേ, അതിൻ്റെ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിലും ഞാൻ ദൗറുൻ കബീറുൻ ലി ഷജറ മരത്തിന് വലിയൊരു പങ്കുണ്ട്. പിന്നെ അടുത്തത് എന്താ നമുക്ക് മരത്തിനെ കുറിച്ച് പറയാ? ആ നിങ്ങൾ പറഞ്ഞോളൂ, ഇപ്പൊ നമ്മൾ പറഞ്ഞതൊക്കെ ഓർമ്മ ഉണ്ടല്ലോ. ഷജറത്തു നിയമത്തും മിൻ നിഅമില്ലാഹി തആല സുമ്മാ ആ ആ പറഞ്ഞോളൂ. ആ മദ തുഴ്ത്തി സമറഹ ആ ഉക്കുലഹ നഅം ലി ജമീഇൽ മഖ്ലൂഖാത് സുമ്മാ ആ തുസബ്ബിബു ലിൽ മത്തർ വതുസബ്ബിബു ലി തവാസുനി തഖസ് തഖസ് മദ തഖസ് അതാ ആ ക്ലൈമറ്റ് അല്ലേ നമ്മൾ പറഞ്ഞല്ലോ. ഇനി അടുത്ത എന്താ? ആ നഹ്നു നതലഖ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ. ഫഷജറത്തു കൈഫ അഷജറത്തു തതലഖ മദ തതലഖ കാർബൺ ഡൈ ഓക്സൈഡ് വതസ്തൻഷിഖു ഓക്സിജൻ അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് ആ ശ്വസിക്കുകയും നമുക്ക് ആവശ്യമുള്ള ഓക്സിജൻ പുറന്തള്ളുകയും ചെയ്യുന്ന വളരെയധികം സന്തുലിതാവസ്ഥക്ക് കാരണമാകുന്ന ഒരു സൃഷ്ടിയാണ് മരം എന്ന് പറയുന്നത്. പിന്നെന്താ നമ്മൾ മരത്തിനെ കുറിച്ച് എന്താ പറയാ? ആ വഹിയ മുഫീദത്തും ജിദ്ദ അല്ലേ, എല്ലാ അർത്ഥത്തിലും മരം ഉപകാരപ്രദമാണ്. ലില്ല് അല്ലേ നഹ്നു നജ്ലിസു
വനസ്തരീഹു വനൽഅബു തഹ്ത ദില്ലി ശജറ. ആ ഏത് പൊരിഞ്ഞ വെയിലാണെങ്കിലും മരത്തിനടിയിൽ ചെന്നാൽ അതൊരു വലിയ ആശ്വാസമാണ്. അവിടെ നഹ്നു നസ്തരീഹു ബിറാഹതി, നഹ്നു ഫിറാഹ്. ഔ ദൂരത്തേക്ക് ഇങ്ങനെ പോയി നടന്ന് ക്ഷീണിച്ച് ഒക്കെ ഇങ്ങനെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ കളിച്ച് ക്ഷീണിച്ചൊക്കെ വരുന്ന സമയത്ത്, ആ നല്ല വെയിലത്ത് ഇങ്ങനെ നടന്നു പോരുമ്പോൾ, നഹ്നു നറാ ലില്ല ശജറത്തിൻ, ഒരു മരത്തിൻ്റെ തണലിങ്ങനെ കാണുകയാണെങ്കിൽ, അല്ലെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, മദന കൂൽ ആ നഹ്നു നജ്ലിസൂന വഖതൻ ഖലീൽ നഹ്നു നജ്ലിസൂന ഹകദന കൂൽ, അല്ലേ നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കാന്ന് പറയില്ലേ. ആ എന്താ കാരണം? അതാ റാഹ, ഹാദിഹി ഹിയ റാഹ, നമ്മുടെ ആ ഒരു ആശ്വാസമാണത്. ഫശജറത്തു റാഹത്തുൻ ലിൽ ഇസ്തിറാഹ ആ തഹ്ത ദില്ലിഹ നഹ്നു നസ്തരീഹു. ആ അപ്പോ ഇത്തരത്തിൽ ഒരുപാട് ഉപകാരങ്ങൾ, ഫവായിദ് കസീറ ബി അഷ്ജാർ, അല്ലെ മരങ്ങൾ കൊണ്ട് ഇങ്ങനെ ഒരുപാട് ആ നേട്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആ കഥ ബൈനന അഷ്ജാറുൻ ആ മുത്തനവ്യ, പലതരം മരങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും. ആ ഞാൻ ഏതൊക്കെ മരങ്ങളാ? ശജറത്തു ആ ഞാൻ നേരത്തെ പറഞ്ഞു, ശജറത്തു മാഞ്ച ആ സുമ്മ ശജറത്തു ആ നാർജി ആ സുമ്മ ശജറത്തു ആ മൗസ് സുമ്മ ആ ശജറത്തു അംലജ് മതാ അംലജ് ആ നെല്ലിമരം അല്ലേ. ഓക്കെ ആ തമറുൽ ഹിന്ദ് ആ നഹ്ല ഹാക്കത ഹാക്കത കസീർമിനൽ അഷ്ജാർ, ഇങ്ങനെ ഒരുപാട് മരങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇതിനൊക്കെ അതിൻ്റെതായ ഫവായിദുകൾ ഉണ്ട് അല്ലേ, ഒരുപാട് നേട്ടങ്ങൾ ഉണ്ട് അല്ലേ. ഓക്കെ ഫനഹ്നു നുസമ്മി ബഅദൽ അഷ്ജാരിൽ മുസ്മിറ നഹ്നു നക്തുബു ഫി ദഫ്തരിന അസ്മ അഷ്ജാരിൻ അൽ മുസ്മിറ ബഅദുൽ അഷ്ജാരി മുസ്മിറ വബഅദുൽ അഷ്ജാർ ഗൈറു മുസ്മിറ അല്ലേ. എല്ലാ മരങ്ങൾക്കും എന്തില്ല? ആ കായകളില്ല. അപ്പൊ കായകളുള്ള കുറച്ച് മരങ്ങളുടെ പേര് അന്തും തക്തുബൂന ഫി ദഫാതിരിക്കും. നാ സുമ്മ നഖൂലു ഹസായിസ ബഅദുൽ അഷ്ജാർ അല്ലേ, ഓരോ മരങ്ങൾക്കുണ്ട് ഓരോ ഹസായിസുകൾ. അതാ ഹസായിസ് ആ ചില പ്രത്യേകതകളുണ്ട് അല്ലേ. ആ ഓരോ മരത്തിൻ്റെ ഏതാനും നിങ്ങൾക്കറിയുന്ന പരിചയമുള്ള ചില മരങ്ങളുടെ ഹസായിസ് നമ്മുടെ നോട്ട് ബുക്കിൽ നമ്മൾ രേഖപ്പെടുത്തണം. ഇത്രയും മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കണം. ഒന്ന്, ആ മരങ്ങളുടെ മരങ്ങളെ കൊണ്ട് ഫവായിദുകൾ എന്തൊക്കെയാണ് മരങ്ങളെ കൊണ്ടുള്ള നേട്ടങ്ങൾ നമ്മൾ പറഞ്ഞു പോന്നു, അത് നിങ്ങൾ എഴുതി വെക്കണം. പിന്നെ ആ ബഅദുൽ അഷ്ജാരിൽ മുസ്മിറ ചില ആ സമറുകളുള്ള കായകൾ ഉണ്ടാകുന്ന മരങ്ങളുടെ പേരുകൾ എഴുതണം. പിന്നെ ഹസായിസു ബഅദിൽ അഷ്ജാർ ചില മരങ്ങളുടെ പ്രത്യേകതകളും എഴുതണം. അത് ഇത്ര എണ്ണം എന്നുള്ള കണക്കിൽ എത്രത്തോളം നിങ്ങൾക്ക് കിട്ടുന്നോ അത്രയും നിങ്ങൾക്ക് എഴുതാം. ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ യൂണിറ്റിലേക്ക് പ്രവേശിക്കുന്നത്. യൂണിറ്റിൻ്റെ പേര് നമുക്കൊന്നുകൂടി ഓർമ്മ വേണം. മദ അൽ ഖുദ്ര അല്ലേ. على هكذا ندخل الى هذه الوحده الوحده ثانيه ما اسمه نعم ماذا الخضره പച്ചപ്പ് എന്ന ഈ നല്ല തുരുത്തിലേക്ക് ഈ നല്ല യൂണിറ്റിലേക്ക് നമ്മൾ ഇപ്പോ പ്രവേശിക്കാൻ പോവാണ്. നഹ്നു നറാ ഫി ഹാദിഹിൽ വഹദ മദ ثلاث محادثات മൂന്ന് മുഹാദത്തകളാണ് ഇതിനെ നമ്മൾ ചർച്ച ചെയ്യാനുള്ളത്. ഒന്ന് അൽ ഹിക്കായ, ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ ചർച്ച ചെയ്തല്ലോ ഹിക്കായ. ഒരാൾ തന്നെ റയ്യാൻ തന്നെ കുറിച്ച് പറഞ്ഞല്ലോ, ആ വർക്കിനെ കുറിച്ച് നമ്മൾ എന്താ പറയുക? ഹിക്കായ എന്നാണ് പറയുക. ഞാനിങ്ങനെയായിരുന്നു എന്ന് റയ്യാൻ പറഞ്ഞു. അതേപോലെ വേറൊന്ന് ഇതിൽ വരുന്നത് ഹിവാറാണ്, നമുക്ക് പരിചയമുണ്ട്. പിന്നൊന്ന് വരുന്നത് മന്ദും ഒരു കവിതയാണ്. ഇതോടുകൂടി ആ യൂണിറ്റ് പൂർത്തിയാവും. മൂന്ന് നമ്മൾ തെറോ ആയിട്ട് പഠിക്കണം ഇൻഷാല്ലാ. അതിന് എല്ലാവിധ ഭാവുകങ്ങളും നിങ്ങൾക്ക് നേരെയാണ്. ഇനി അടുത്ത ഒരു ക്ലാസ് ഈ യൂണിറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിരിക്കും. അതിനു മുമ്പ് നിങ്ങൾ പറഞ്ഞ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് വളരെ നല്ല പെർഫെക്റ്റ് മനസ്സോടുകൂടി എല്ലാവരും അടുത്ത ക്ലാസ്സിലേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അറിയിച്ചുകൊണ്ട് ഓക്കെ അസ്സലാമു അലൈക്കും.